തിരുവല്ലയിൽ വരട്ടാറിനു പിന്നാലെ പമ്പയുടെ കൈവഴികളിലും മാലിന്യ നിക്ഷേപം. നെടുമ്പ്രം പഞ്ചായത്തിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയത്. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ആറിലെ മാലിന്യ നിക്ഷേപം തടയാൻ ജനകീയ സേന രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. നെടുമ്പ്രം പഞ്ചായത്തിലൂടെ സ്വച്ഛമായി ഒഴുകുന്ന പമ്പാ നദിയുടെ കൈവഴി ഒരു നാടിനു മൊത്തം കുടിവെള്ളം എത്തിക്കുന്നത് ആറ്റിലെ വെള്ളം ശുദ്ധീകരിച്ച് നീരേറ്റുപുറം ജലശുദ്ധീകരണശാലയിൽ കുടിവെള്ള സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന ആറ്റിലെ വെള്ളത്തിലേക്കാണ് സാമൂഹ്യ വിരുദ്ധർ അറവു മാലിന്യങ്ങൾ നിക്ഷേപിച്ചത്. പാലത്തിന് മുകളിൽ നിന്ന് രാത്രിയുടെ മറവിലാണ് മാലിന്യം ചാക്കിലാക്കി വലിച്ചെറിഞ്ഞത്. ഇതോടെ ആറിന് ഇരുകരകളിലെയും താമസക്കാർ ദുർഗന്ധത്താൽ വീർപ്പുമുട്ടുകയാണ്. ഈ ആറ്റിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചാണ് ഈ നിർമ്മാണ പ്രദേശത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും കൃഷിയും കുടിവെള്ളത്തിനും മറ്റെല്ലാ ആവശ്യങ്ങൾക്കും ഈ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളത്തിലാണ് ഇപ്പോൾ കൊണ്ടുവന്ന് ഒരു 1000 ചാക്കിൽ കെട്ടി മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. എല്ലാ ആവശ്യങ്ങൾക്കും ആറിനെ ആശ്രയിക്കുന്ന നാട്ടുകാരെ സാമൂഹ്യ വിരുദ്ധരെ നേരിടാൻ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. ജനങ്ങളുടെ സഹകരണത്തോടെ ഇത്തരം ഈ സാമൂഹ്യ ദ്രോഹികളെ തടയുന്നതിനുള്ള കർശന നടപടികളും സ്വീകരിക്കുന്നതിനുള്ള പരിപാടികൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പ്രദേശത്ത് രാത്രികാല പോലീസ് പട്രോളിംഗ് കർശനമാക്കണമെന്നും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യവും ശക്തമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.